മാന്യപ്രേക്ഷകർക്കേവർക്കും ഹരീസ്ലോ ഗുരുകുലം ഒരു യോഗിയുടെ ആത്മകഥയിലേക്ക് സ്വാഗതം. അധ്യായം 10, ഞാൻ എൻ്റെ ഗുരുദേവൻ ശ്രീ യുക്തേശ്വരനെ കണ്ടുമുട്ടുന്നു, ഭാഗം 3. വാരണാസിയിലെ ബംഗാളി പ്രദേശത്തുള്ള ഒരു വിദൂരസ്ഥമായ ബസാറിലേക്ക് ഹാബുവും ഞാനും പുറപ്പെട്ടു. ചന്തയിൽ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഭാരതത്തിലെ ദാക്ഷിണ്യമില്ലാത്ത സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തിയിരുന്നില്ല. വീട്ടമ്മമാരുടെയും വഴികാട്ടികളുടെയും പുരോഹിതന്മാരുടെയും ലളിത വേഷം ധരിച്ച വിധവകളുടെയും ആട്യബ്രാഹ്മണരുടെയും എങ്ങും കാണപ്പെടുന്ന അമ്പലക്കാളകളുടെയും നിറമാർന്ന തിരക്കിൽ കൂടി ഞങ്ങൾ വഴിയുണ്ടാക്കി നടന്നു. ഹാബുവും ഞാനും മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് കണ്ണിൽപ്പെടാത്ത ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് നോക്കാനായി ഞാൻ തലതിരിച്ചു. കാവി വസ്ത്രത്തിൽ ഈശ്വരതുല്യനായ ഒരു മനുഷ്യൻ ആ വഴിയുടെ അങ്ങേ അറ്റത്ത് അനങ്ങാതെ നിന്നിരുന്നു. തൽക്ഷണവും അനാദികാലം കൊണ്ടും അദ്ദേഹം പരിചിതനാണെന്ന് എനിക്ക് തോന്നി. ഒരു നിമിഷം എൻ്റെ നോട്ടം ആർത്തിയോടെ അദ്ദേഹത്തെ ഉൾക്കൊണ്ടു. അപ്പോൾ സംശയം എന്നെ ആക്രമിച്ചു. ഈ അലഞ്ഞു നടക്കുന്ന ഭിക്ഷുവിനെ നിനക്ക് പരിചയമുള്ള ആരോ ആണെന്ന് നീ തെറ്റിദ്ധരിക്കുകയാണ്, ഞാൻ വിചാരിച്ചു. സ്വപ്നാടക, നടക്കൂ. ഒരു 10 മിനിറ്റിന് ശേഷം എൻ്റെ കാലുകൾക്ക് വല്ലാത്ത മരവിപ്പ് അനുഭവപ്പെട്ടു. കല്ലായി മാറിയതുപോലെ അവയ്ക്ക് എന്നെ മുമ്പോട്ട് പോകുവാൻ വയ്യാതെയായി. പാടുപെട്ട് ഞാൻ തിരിഞ്ഞു നിന്നു. എൻ്റെ കാലുകൾ നേരെയായി. വീണ്ടും ഞാൻ എതിർവശത്തേക്ക് തിരിഞ്ഞു. ആ വിചിത്രമായ ഭാരം വീണ്ടും എന്നെ ദുരിതത്തിലാക്കി. ആ ദിവ്യൻ കാന്തശക്തിയാൽ എന്നെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ വിചാരത്തോടെ ഞാൻ എൻ്റെ പൊതികൾ ഹാബുവിൻ്റെ കയ്യിൽ വച്ചുകൊടുത്തു. എൻ്റെ പിഴയ്ക്കുന്ന കാൽവയ്പ്പുകൾ വിസ്മയത്തോടെ ശ്രദ്ധിക്കുകയായിരുന്ന അയാൾ ഇപ്പോൾ പൊട്ടിച്ചിരിച്ചു. നിനക്കെന്തു പറ്റി? കിറുക്കുണ്ടോ നിനക്ക്? എൻ്റെ പ്രക്ഷുബ്ധമായ വികാരം തക്ക ഒരു മറുപടി അനുവദിച്ചില്ല. ഞാൻ നിശബ്ദനായി ഓടിയേക്കുന്നു. ചിറകുവച്ച പാദരക്ഷയിന്മേലെന്ന പോലെ വന്ന വഴിയിലൂടെ തിരിച്ചുപോയ ഞാൻ ആ ഇടുങ്ങിയ പാതയിലെത്തി. എൻ്റെ നേരെ ഇളകാതെ നോക്കുന്ന ആ ശാന്തസ്വരൂപനെ ഒറ്റ നോട്ടത്തിൽ ഞാൻ കണ്ടു. ആകാംക്ഷാഭരിതമായ ഏതാനും ചുവടുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണു. ഗുരുദേവ, 1000 ദർശനങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ദിവ്യമുഖം ഇതായിരുന്നു. നീണ്ട താടിമീശയും വളർന്ന ചുരുണ്ട മുടിയുമുള്ള സിംഹസമാനമായ ശിരസിലെ ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കാത്ത ഒരു വാഗ്ദാനം ഉൾക്കൊള്ളുന്ന ഈ ശാന്തഗംഭീരമായ കണ്ണുകൾ എൻ്റെ രാത്രികാല സ്വപ്നങ്ങളുടെ ഇരുളിലൂടെ പലപ്പോഴും തിരനോട്ടം നടത്താറുണ്ടായിരുന്നു. എൻ്റെ സ്വന്തമേ, നീ എൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. സന്തോഷത്താൽ ഇടറിയ ശബ്ദത്തിൽ ഗുരുദേവൻ ഈ വാക്കുകൾ ബംഗാളിയിൽ വീണ്ടും വീണ്ടും പറഞ്ഞു. എത്ര വർഷം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു. ഞങ്ങൾ നിശബ്ദതയുടെ ആത്മീയ ഐക്യത്തിൽ മുഴുകി. വാക്കുകൾ തീരെ അധികപ്പറ്റായി. വാചാലത ശബ്ദരഹിതമായ മന്ത്രോച്ചാരണമായി ഗുരുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ശിഷ്യനിലേക്കൊഴുകി. എൻ്റെ ഗുരു ഈശ്വരനെ നേരിൽ അറിഞ്ഞവനാണെന്നും എന്നെ ഈശ്വരനിലേക്ക് നയിക്കും എന്നും തെറ്റുപറ്റാനിടയില്ലാത്ത ഉൾക്കാഴ്ചയുടെ പ്രേഷണവാഹിനിയിലൂടെ ഞാൻ മനസ്സിലാക്കി. ജന്മപൂർവമായ ഓർമ്മകളുടെ ലോലമായ പുലരിയിൽ ഈ ജന്മത്തിൻ്റെ ദുർജ്ഞേയത അപ്രത്യക്ഷമായി. നാടകീയമായ കാലം, ഭൂത വർത്തമാന ഭാവികൾ അതിൻ്റെ ചാക്രിക രംഗങ്ങളാണ്. എന്നെ ഈ പവിത്ര പാദങ്ങളിൽ കാണുന്ന ആദ്യത്തെ സൂര്യനല്ല ഇത്. പട്ടണത്തിലെ റാണാമഹൽ എന്ന സ്ഥലത്തെ തൻ്റെ താൽക്കാലിക വസതിയിലേക്ക് ഗുരുദേവൻ എന്നെ കൈപിടിച്ചാനയിച്ചു. വടിവത്ത ആകാരമുള്ള അദ്ദേഹം ഉറച്ച കാൽവയ്പോടെ നടന്നു. ഏറെക്കുറെ 55 പൊക്കമുള്ള നീണ്ടു നിവർന്നു നിന്ന അദ്ദേഹത്തിന് ഒരു ചെറുപ്പക്കാരൻ്റെ ചുറുചുറുക്കും ഉന്മേഷവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിടർന്ന കറുത്ത കണ്ണുകൾ അഗാധമായ ജ്ഞാനത്താൽ സുന്ദരമായിരുന്നു. ശക്തമായി പ്രഭാവമാർന്ന ആ മുഖത്തിന് ഒരല്പം ചുരുണ്ട മുടി ലാഘവം പകർന്നു. കരുത്ത് സൗമ്യതയോട് സൂക്ഷ്മമായി ഒത്തുചേർന്നു.
ഗംഗയ്ക്ക് അഭിമുഖമായുള്ള ഒരു വീട്ടിലെ കല്ലുകെട്ടിയ ബാൽക്കണിയിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹം സ്നേഹമസ്നമായി പറഞ്ഞു, എൻ്റെ ആശ്രമങ്ങളും എൻ്റെ സർവസ്വവും ഞാൻ നിനക്ക് നൽകും. പ്രഭു, അറിവിനും ആത്മസാക്ഷാത്കാരത്തിനും വേണ്ടിയാണ് ഞാൻ വരുന്നത്. അങ്ങയുടെ ആ നിധിപേടകങ്ങളാണ് ഞാൻ തേടുന്നത്. ഗുരുദേവൻ വീണ്ടും സംസാരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് മായുന്ന ഭാരതീയ സായം സന്ധ്യ അതിൻ്റെ തിരശീല പാതി താഴ്ത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അഗാധമായ വാത്സല്യം ഉൾക്കൊണ്ടിരുന്നു. നിന്റെ നിരുപാധികമായ സ്നേഹം ഞാൻ നിനക്ക് നൽകുന്നു. അമൂല്യമായ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് ശ്രവ്യമായ മറ്റൊരു തെളിവ് ലഭിച്ചപ്പോഴേക്കും ഒരു കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിരുന്നു. വികാര തീഷ്ണത അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾക്ക് അപരിചിതമായിരുന്നു. ആ സാഗരോപമായ ഹൃദയത്തിന് മൗനം അനുയോജ്യമായി. നീയും അതേ നിരുപാധിക സ്നേഹം എനിക്ക് തരുമോ? ഒരു കുട്ടിയുടെ വിശ്വാസഭാവത്തോടെ അദ്ദേഹം ഉറ്റുനോക്കി. ഞാൻ അങ്ങയെ എക്കാലത്തും സ്നേഹിക്കും ഗുരുനാഥ. ആഗ്രഹങ്ങളിലും അവയുടെ പൂരണത്തിലും കലുഷമായി വേരൂന്നിയിരിക്കുന്ന സാധാരണ സ്നേഹം സ്വാർത്ഥമാണ്. ദിവ്യമായ സ്നേഹം വ്യവസ്ഥകളോ പരിമിതികളോ വ്യതിയാനമോ ഇല്ലാത്തതാണ്. വിശുദ്ധ സ്നേഹത്തിൻ്റെ പരിവർത്തനാത്മകമായ സ്പർശം കൊണ്ട് മനുഷ്യ ഹൃദയത്തിൻ്റെ ചാഞ്ചല്യം എന്നേക്കുമായി ഇല്ലാതാകുന്നു. അദ്ദേഹം വിനയാന്വിതനായി ഇങ്ങനെ കൂട്ടിച്ചേർത്തു, എന്നെങ്കിലും ഞാൻ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പതിക്കുന്നു എന്ന് നീ കാണുകയാണെങ്കിൽ എൻ്റെ ശിരസ് നിന്റെ മടിയിൽ വച്ച് നാം രണ്ടുപേരും ആരാധിക്കുന്ന ആ പ്രേമസ്വരൂപനിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ ദയവായി നീ സഹായിക്കാമെന്ന് എനിക്ക് വാക്കുതരൂ. ഇരുൾ ഏറി തുടങ്ങിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് എന്നെ അകത്തുള്ള ഒരു മുറിയിലേക്ക് നയിച്ചു. ഞങ്ങൾ മാങ്ങയും ബദാമിൻ്റെ മധുര പലഹാരങ്ങളും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം തൻ്റെ സംഭാഷണത്തിൽ എൻ്റെ സ്വഭാവത്തെപ്പറ്റിയുള്ള അഗാധമായ അറിവ് അസ്വാഭാവികതയില്ലാതെ അവതരിപ്പിച്ചു. എളിമയോട് സമ്മോഹനമായി സമ്മേളിച്ച അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മഹിമ എന്നിൽ ഭയഭക്തി ബഹുമാനങ്ങൾ ഉളവാക്കി. നിന്റെ ഏലസിനെ പറ്റി വിഷമിക്കരുത്, അതിൻ്റെ ഉദ്ദേശ്യം നിറവേറിക്കഴിഞ്ഞു. ഒരു ദൈവികമായ ദർപ്പണത്തിൽ എന്ന പോലെ എൻ്റെ ഗുരുദേവൻ എൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെയും ഒരു പ്രതിബിംബം സ്പഷ്ടമായും കണ്ടിരുന്നു. ഗുരുദേവ, അങ്ങയുടെ സാന്നിധ്യമെന്ന സജീവ യാഥാർത്ഥ്യം ഏതൊരു പ്രതീകത്തെക്കാളും ഉൽക്കടമായ സന്തുഷ്ടിയാണ്. ആശ്രമത്തിൽ നീ അസന്തുഷ്ടനായി കഴിയുന്നു എന്നുകൊണ്ട് നിനക്ക് ഒരു മാറ്റത്തിനു കാലമായി. ഞാൻ എൻ്റെ ജീവിതത്തെപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല. അത് ഇപ്പോൾ അനാവശ്യമായി കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ ജ്ഞാനത്തെപ്പറ്റി അത്ഭുത ആദരങ്ങളുടെ പ്രകടനമൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായും നിർബന്ധ ബുദ്ധിയില്ലാത്തതുമായ രീതികൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കി. നീ കൽക്കത്തയിലേക്ക് തിരിച്ചു പോകണം. നിന്റെ മാനവ സ്നേഹത്തിൽ നിന്ന് ബന്ധുക്കളെ എന്തിനൊഴിച്ചു നിർത്തുന്നു? അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എനിക്കൊരു മനപ്രയാസമായി. കത്തുകളിൽ കൂടി നടത്തിയ അനേകം അഭ്യർത്ഥനകൾക്ക് ഞാൻ പ്രതികരിച്ചെങ്കിലും എൻ്റെ കുടുംബം എൻ്റെ തിരിച്ചുവരവ് പ്രവചിക്കുകയായിരുന്നു. ഒരു ചെറുപക്ഷി ആത്മീയതയുടെ വാനിൽ പറന്നു നടക്കട്ടെ, അനന്തത അഭിപ്രായപ്പെട്ടിരുന്നു. ആ കനത്ത അന്തരീക്ഷത്തിൽ അവൻ്റെ ചിറകുകൾ തളരും. അവൻ വീട്ടിലേക്ക് കുത്തനെ താണു പറന്നിറങ്ങി ചിറകുമടക്കി നമ്മുടെ കുടുംബം എന്ന കൂട്ടിൽ ഗർവം ശമിച്ച് വിശ്രമിക്കുന്നത് നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ. ധൈര്യം നശിപ്പിക്കുന്ന ഈ ഉപമ മനസ്സിൽ പുതുമ നഷ്ടപ്പെടാതെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് കൽക്കത്തയുടെ നേർക്ക് കുത്തനെ താണു പറന്നിറങ്ങാതിരിക്കാൻ ഞാൻ നിശ്ചയിച്ചിരുന്നു. പ്രഭു, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. പക്ഷേ ഞാൻ അങ്ങയെ എവിടെയും പിന്തുടരും. അങ്ങയുടെ മേൽവിലാസവും പേരും ദയവ് ചെയ്ത് പറയൂ. സ്വാമി ശ്രീ യുക്തേശ്വരഗിരി. എൻ്റെ പ്രധാന ആശ്രമം ശ്രീരാമപുരത്ത് റായ്ക്കട്ടു തെരുവിലാണ്. ഞാൻ ഇവിടെ ഏതാനും ദിവസം എൻ്റെ അമ്മയെ സന്ദർശിക്കുവാനെത്തിയതാണ്. തൻ്റെ ഭക്തന്മാരുമായി ഭഗവാൻ നടത്തുന്ന സങ്കീർണമായ ലീലകൾ ഓർത്ത് ഞാൻ വിസ്മയിച്ചു. ശ്രീരാമപുരം കൽക്കത്തയിൽ നിന്ന് വെറും 12 മൈൽ മാത്രം ദൂരെയാണ്. എന്നിട്ടും ആ ഇടങ്ങളിൽ ഒരിടത്തും വെച്ച് ഞാൻ എൻ്റെ ഗുരുദേവനെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കണ്ടുമുട്ടലിനു വേണ്ടി
ഞങ്ങൾക്ക് ലാഹരിമകാശികൻ്റെ ഓർമ്മകളാൽ പവിത്രമായ പുരാതന കാശി നഗരത്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. ബുദ്ധനും ശങ്കരാചാര്യരും മറ്റനവധി ഈശ്വര തുല്യരായ യോഗിമാരും പാദസ്പർശം കൊണ്ട് ഈ മണ്ണിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നാലാഴ്ചയ്ക്കകം നീ എൻ്റെ അടുത്തു വരും. ആദ്യമായി ശ്രീ യുക്തേശ്വരൻ്റെ സ്വരം കർക്കശമായി. എനിക്ക് നിന്നോടുള്ള ശാശ്വത സ്നേഹവും നിന്നെ കണ്ടെത്തിയതിലുള്ള സന്തോഷവും ഞാൻ സ്പഷ്ടമാക്കിയ സ്ഥിതിക്ക് എൻ്റെ അപേക്ഷ അവഗണിക്കാമെന്ന് നീ കരുതുന്നു. അടുത്ത തവണ നാം കണ്ടുമുട്ടുമ്പോൾ എൻ്റെ താൽപ്പര്യത്തെ നിനക്ക് വീണ്ടും ഉണർത്തേണ്ടി വരും. ഞാൻ നിന്നെ എളുപ്പത്തിൽ ശിഷ്യനായി സ്വീകരിക്കുകയില്ല. എൻ്റെ കർശനമായ ശിക്ഷണത്തിന് അനുസരണയോടെയുള്ള നിൻ്റെ പരിപൂർണ സമർപ്പണം ഉണ്ടായേ തീരൂ. ഞാൻ വാശിയോടെ നിശബ്ദത പാലിച്ചു. ഗുരുദേവൻ പെട്ടെന്ന് എൻ്റെ ഉള്ളറിഞ്ഞ് ബുദ്ധിമുട്ട് എന്തെന്നു മനസ്സിലാക്കി. നിന്റെ വീട്ടുകാർ നിന്നെ കളിയാക്കുമെന്നാണോ നിന്റെ വിചാരം? ഞാൻ തിരിച്ചു പോകുകയില്ല. നീ 30 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകും. ഒരിക്കലുമില്ല. തർക്കത്തിൻ്റെ പിരിമുറുക്കം അയയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കാൽകൾ പ്രണമിച്ചു. ഞാൻ മടങ്ങി. അർദ്ധരാത്രിയുടെ ഇരുട്ടിൽ ആശ്രമത്തിലേക്ക് മടങ്ങുമ്പോൾ ഈ അത്ഭുതകരമായ കൂടിക്കാഴ്ച എന്താണ് ഒരു അവസരത്തിൽ അവസാനിച്ചതെന്ന് ഞാൻ വിസ്മയിച്ചു. ഓരോ സന്തോഷത്തെയും ഓരോ ദുഃഖം കൊണ്ട് സമീകരിക്കുന്ന മായയുടെ ദ്വൈതാത്മകമായ ത്രാസിൻതട്ടുകൾ എൻ്റെ യുവഹൃദയം എൻ്റെ ഗുരുവിൻ്റെ പരിവർത്തനകാരിയായ വിരലുകൾക്ക് ഇനിയും വഴങ്ങാറായിട്ടില്ല. ആശ്രമവാസികളുടെ മനോഭാവത്തിൽ വർദ്ധിച്ച വിരോധം അടുത്ത ദിവസം രാവിലെ ഞാൻ ശ്രദ്ധിച്ചു. അവർ എൻ്റെ ദിവസങ്ങളെ മാറ്റമില്ലാത്ത പാരുഷ്യം കൊണ്ട് മുറിവേൽപ്പിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് ദയാനന്ദജി ഒരു സമ്മേളനത്തിന് ബോംബെക്ക് പോയി. ഭാഗ്യം കെട്ട എനിക്കെതിരെ അവർ ശക്തമായി ബഹളം കൂട്ടി. ആശ്രമത്തിൻ്റെ ആതിഥ്യം സ്വീകരിച്ചിട്ട് പകരമായി വേണ്ട സേവനം അനുഷ്ഠിക്കാത്ത മുകുന്ദൻ ഒരു ഇത്തിൽക്കണ്ണിയാണ്. ഈ വാക്കുകൾ എൻ്റെ കാതിൽ വീണപ്പോൾ പണം അച്ഛന് തിരിച്ചയച്ചു കൊടുക്കുവാനുള്ള അപേക്ഷ അനുസരിച്ചതിൽ ഞാൻ ആദ്യമായി ഖേദിച്ചു. ദുഃഖം നിറഞ്ഞ ഹൃദയത്തോടെ എൻ്റെ ഒരേ ഒരു സ്നേഹിതൻ ജിതേന്ദ്രനെ ഞാൻ തേടിപ്പിടിച്ചു. ഞാൻ പോകുന്നു. എൻ്റെ ബഹുമാനാദരങ്ങളോടുകൂടിയ ക്ഷമാപണം ദയാനന്ദജി വരുമ്പോൾ അറിയിക്കൂ. ഞാനും പോവുകയാണ്. ഇവിടെ ഇരുന്ന് ധ്യാനിക്കുവാനുള്ള എൻ്റെ ശ്രമങ്ങൾ നിൻ്റേതുപോലെ നിഷ്ഫലമായി തീർന്നു, ജിതേന്ദ്രൻ ഉറച്ച തീരുമാനത്തോടെ പറഞ്ഞു. ഞാൻ ഈശ്വരതുല്യനായി ഒരു ദിവ്യനെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ശ്രീരാമപുരത്ത് പോയി കാണാം. അങ്ങനെ പക്ഷി കൽക്കത്തേക്ക് ആപൽക്കരമാമണ്ണം അടുത്തേക്ക് കുത്തനെ താണുപറക്കുവാനൊരുങ്ങി.